പ്രിയരെ, ഇന്ന് ജൂലൈ 4 കഥാപ്രസംഗ ലോകത്തെ ചക്രവർത്തിയായിരുന്ന പ്രൊഫസർ വി സാംബശിവന്റെ ജന്മദിനം ഇന്നാണ്. കൊല്ലം ജില്ലയിലെ ചവറയിലെ തെക്കും ഭാഗത്ത് 1929 ജൂലൈ 4 അദ്ദേഹം ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കഥാപ്രസംഗം പരിശീലിച്ച അദ്ദേഹം പിന്നീട് കൊല്ലം എസ് എൻ കോളേജിൽ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നല്ല ഒരു കാതികൻ എന്ന പേര് സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു. തുടർന്ന് കലാലയ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം സമീപത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ അധികകാലം ആ ജോലിയിൽ അദ്ദേഹം തുടർന്നില്ല. തൻ്റെ നിയോഗം കഥാപ്രസംഗ ലോകത്ത് വിരാജിക്കുക എന്നുള്ളതാണെന്ന തിരിച്ചറിവിൽ ജോലി രാജിവെച്ച് മുഴുവൻ സമയ കാതികൻ എന്ന നിലയിലേക്ക് സാംബശിവൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. വിശ്വസാഹിത്യത്തിലെ ഉജ്ജ്വലങ്ങളായ എത്രയെത്ര സാഹിത്യ കുസുമങ്ങളെ അദ്ദേഹം മലയാളികൾക്ക് പരിചയപ്പെടുത്തി. എൻ്റെ ബാല്യകാല ആരംഭത്തിൽ തന്നെ ടോൾസ്റ്റോയിയെയും ഷേക്സ്പിയറേയും ഡി എച്ച് ലോറൻസിനെയും ദസ്തേവ്സ്കിയെയുമൊക്കെ കേൾക്കുവാൻ അറിയുവാൻ എനിക്ക് അവസരമുണ്ടായത് സാംബശിവന്റെ കഥാപ്രസംഗങ്ങളിലൂടെയാണ് എന്നത് വസ്തുതയാണ്. ഞങ്ങളുടെ വീടിനടുത്ത് കലാകാരനും സാംസ്കാരിക സംഘടനകളുടെ സംഘാടകനുമൊക്കെയായ ശ്രീ സുദർശനൻ വർണ്ണത്തിൻ്റെ വീട്ടിൽ സാംബശിവന്റെ എല്ലാ കഥാപ്രസംഗങ്ങളുടെയും കാസറ്റുകൾ ഉണ്ടായിരുന്നു. വലിയൊരു ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അവിടെ വളരെ ഉറക്കെ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ വെക്കുമായിരുന്നു. ആ കഥകൾ വളരെ ശ്രദ്ധയോടെ കേട്ട് പഠിച്ചതാണ് വിശ്വസാഹിത്യത്തിലെ സാഹിത്യകൃതികളുടെ ബാലപാഠങ്ങൾ. കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത ആളുകളുടെ ഇടയിൽ വിശ്വസാഹിത്യകൃതികളെ എത്തിക്കുവാൻ സാംബശിവൻ ചെയ്ത സേവനം വളരെ വലുതാണ്. ഒറ്റയ്ക്ക് ഒരു സർവകലാശാലയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല. വിശ്വസാഹിത്യകൃതികൾ മാത്രമല്ല, ബംഗാളിലെ മികച്ച സാഹിത്യകൃതികൾ വിലയ്ക്ക് വാങ്ങാം, 20-ാം നൂറ്റാണ്ട്, നെല്ലിൻ്റെ ഗീതം തുടങ്ങിയുള്ള എത്ര കൃതികൾ കഥാപ്രസംഗങ്ങളാക്കി മലയാളത്തിൽ തന്നെ ഉജ്ജ്വലങ്ങളായ സാഹിത്യകൃതികൾ നിരവധി. ഈ ശങ്കരക്കുറുപ്പിൻ്റെ ചന്ദനക്കെട്ടിൽ, പൈലാർ രാമവർമ്മയുടെ ഐഷ, എസ് കെ കൊറ്റക്കാടിൻ്റെ പ്രേമശില്പി, പുള്ളിമാൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം തുടങ്ങി നിരവധി മലയാള സാഹിത്യകൃതികൾ അദ്ദേഹം ഉജ്ജ്വലങ്ങളായ കഥാപ്രസംഗങ്ങളായി ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. ആസ്വാദകർ വലിയ താല്പര്യത്തോടെ അവ ആസ്വദിച്ചു. കഥാപ്രസംഗം സാംബശിവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ആസ്വാദകർ എല്ലാം മറന്ന് അതിൽ ലയിക്കുകയാണ്. പുതിയൊരു ലോകത്ത് അവർ സഞ്ചരിക്കുകയാണ്. കഥാപ്രസംഗത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളിൽ വലിയ ശ്രദ്ധ ചെലുത്തി കഥാപാത്രങ്ങളുടെ സവിശേഷത അല്പ ചില ശബ്ദങ്ങളുടെ വിന്യാസത്തിലൂടെ തന്നെ ആസ്വാദകരിൽ, ശ്രോതാക്കളിൽ എത്തിക്കുവാൻ സാംബശിവൻ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു, അഥവാ ആ കഴിവ് അദ്ദേഹത്തിന് എത്രയധികം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഒഥല്ലോ എന്ന കഥാപ്രസംഗത്തിലെ റോഡ്രിഗോ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നത്. ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സവിശേഷമായ ഈണത്തിൽ റോഡ്രിഗോ എന്ന് ഉച്ചരിക്കുമ്പോൾ കേട്ട മാത്രയിൽ തന്നെ ശ്രോതാക്കളുടെ ഉള്ളിലേക്ക് ആ കഥാപാത്രത്തിൻ്റെ സവിശേഷ വ്യക്തിത്വം പകർന്നു കൊടുക്കുവാൻ സാംബശിവന് സാധിച്ചിരുന്നു. അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ പറയുവാനുണ്ട്. കഥാപ്രസംഗ ലോകത്തു നിന്നും സിനിമാ ലോകത്തേക്ക് അദ്ദേഹം വന്നു. പല്ലാങ്കുഴി എന്ന സിനിമയിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ കഥാപ്രസംഗവുമായി സഞ്ചരിച്ചു, പല പല രാജ്യങ്ങളിൽ പോയി. അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗ യാത്രകൾ നടത്തിയതിൻ്റെ ഓർമ്മകൾ ചേർത്തെടുത്ത് കഥാപ്രസംഗം അമേരിക്കയിൽ എന്ന പേരിൽ ഒരു യാത്രാ വിവരണ ഗ്രന്ഥം അദ്ദേഹം എഴുതി. സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും അതിൽ ഉള്ള ഗാനങ്ങളുടെ കാവ്യഭംഗി, ഒപ്പം ആ സംഗീത മധുരിമ. എത്രയെത്ര ഗാനഭാഗങ്ങൾ ഉദാഹരണമായി പറയുവാനുണ്ട്. അപ്പോൾ അതിൻ്റെ സവിശേഷത നാം ഓർക്കേണ്ടത് ഈ ഗാനങ്ങളൊക്കെ രചിച്ചത് സാംബശിവൻ തന്നെ, ആ ഗാനങ്ങൾക്കെല്ലാം സംഗീതം നൽകിയതും സാംബശിവൻ തന്നെ. ആ ഗാനങ്ങളൊക്കെ കോർത്തിണക്കി ഒരു ഗാനശേഖരം പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദിവ്യതീർത്ഥം, വ്യാസനും മാർക്സും എന്നീ പേരുകളിൽ. അവ രണ്ടും പിൽക്കാലത്ത് അദ്ദേഹം കഥാപ്രസംഗങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 48 വർഷങ്ങൾ അദ്ദേഹം കഥാപ്രസംഗ ലോകത്ത് വിഹരിച്ചു. 50-ൽ പരം കഥകൾ അവതരിപ്പിച്ചു. കേവലം ജനങ്ങളെ വിനോദിപ്പിക്കുക മാത്രമായിരുന്നില്ല, ആവശ്യമായ സന്ദർഭങ്ങളിൽ സാമൂഹിക പ്രശ്നങ്ങളോട് പ്രതികരിക്കുവാനും തൻ്റെ കഥകളിലൂടെ അദ്ദേഹം പരിശ്രമിച്ചു. അതിനേറ്റവും മികച്ച ഉദാഹരണമാണ് 1975 അടിയന്തരാവസ്ഥ കാലത്ത്
ഭരണകൂടത്തിൻ്റെ അരുതായികളെ അതിരൂക്ഷമായി തൻ്റെ കഥാപ്രസംഗത്തിലൂടെ വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്നത്. കഥാപ്രസംഗം എന്ന കലാരൂപത്തിന് എത്ര ഉയരത്തിലെത്താമോ അതിൻ്റെ ഉത്തുംഗ സ്ഥാനത്ത് തന്നെ സാംബശിവൻ ആ കലയെ എത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് സാംബശിവനെ കഥാപ്രസംഗ ലോകത്തെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. 1996 ഏപ്രിൽ 23 ആ കാതിക ചക്രവർത്തി ശ്വാസകോശ അർബുദ ബാധയെ തുടർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും അദ്ദേഹം പകർന്നു തന്ന അമൂല്യങ്ങളായ കലോപഹാരങ്ങൾ, കഥാപ്രസംഗങ്ങൾ ഇന്നും വിവിധ രൂപങ്ങളിൽ ആസ്വാദകർക്ക് ലഭ്യമാണ്. പുതിയ തലമുറ ഇനിയും കൂടുതൽ അറിയുവാനും പഠിക്കുവാനുമുള്ള ഒരു മഹാ കലാകാരൻ തന്നെയാണ് പ്രൊഫസർ പി സാംബശിവൻ. ഒറ്റയ്ക്ക് ഒരു സർവകലാശാലയായിരുന്ന ആ മഹാനായ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹാദരവുകൾ അർപ്പിക്കുന്നു.